ഏശയ്യ 20-ാം അധ്യായം. ഈജിപ്തിന് അടയാളം. അസീറിയ രാജാവായ സാർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് അഷ്ദോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ ഏശയ്യയോട് അരുളി ചെയ്തു, നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചുകളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. കർത്താവ് അരുളി ചെയ്തു, എന്റെ ദാസനായ ഏശയ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാതുകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാതുകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിന്റെ അപമാനത്തിനുവേണ്ടി പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാവുകയും ചെയ്യും. അന്ന് തീരദേശവാസികൾ പറയും, അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ, അവർക്ക് ഇതാണ് സംഭവിച്ചത്, പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും? ഏശയ്യ 21-ാം അധ്യായം. ബാബിലോണിന്റെ പതനം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. നെഗബിൽ ചുഴലിക്കാറ്റ് വീശുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്തുനിന്ന് വരുന്നു. ഭീകരമായ ഒരു ദർശനം. കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു, വിനാശകർ നശിപ്പിക്കുന്നു. ഏലാം, നീ കയറി ചെല്ലുക. മേദിയ, നീ ഉപരോധിക്കുക. അവൾ നിമിത്തമുണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും. ഞാൻ കഠിനവേദന അനുഭവിക്കുന്നു. ഈറ്റുനോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു. വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്കൊന്നും കേൾക്കാൻ വയ്യാതിരിക്കുന്നു. സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം പുളയുന്നു, ഭീതി എന്നെ നടുക്കുന്നു. ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായിത്തീർന്നു. അവർ മേശയൊരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു. അവർ തിന്നുകുടിച്ച് ഉല്ലസിക്കുന്നു. സേനാധിപന്മാരെ, എഴുന്നേൽക്കുവിൻ, പരിചമിനുക്കുവിൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, ഒരു കാവൽഭടനെ നിർത്തുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. 2 കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം. കാവൽഭടൻ പറഞ്ഞു, കർത്താവെ, കാവൽ ഗോപുരത്തിൽ ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു. ഇതാ 2 കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, വീണുപോയി, ബാബിലോൺ വീണുപോയി. അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. മിതിച്ചുപാറ്റപ്പെട്ടവനെ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഏദോം, അറേബ്യ, കേദാർ. ഏദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട്. സെയറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു, കാവൽക്കാരാ, എത്രാം യാമമായി? രാത്രി ഇനി എത്രയുണ്ട്? കാവൽക്കാരൻ മറുപടി പറഞ്ഞു, പ്രഭാതം വരുന്നു, രാത്രിയും. നിനക്കറിയണമെങ്കിൽ മടങ്ങിവന്ന് ചോദിച്ചുകൊള്ളുക. അറേബ്യയെക്കുറിച്ചുള്ള അരുളപ്പാട്. ദദാന്യരായ സാർത്തവാഹകരെ, നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും. തേമാന്യരെ, നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ, പലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ. എന്തെന്നാൽ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിന്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം 1 വർഷത്തിനുള്ളിൽ കേദാറിന്റെ സർവമഹത്വവും നശിക്കും. കേദാറിന്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. ഏശയ്യ 22-ാം അധ്യായം. ജെറുസലേമിന്റെ മേൽവീതി. ദർശനത്തിന്റെ താഴ്വരയെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. ആഹ്ലാദിച്ചട്ടഹസിച്ച് ഇളകിമറിയുന്ന ജനമേ, നിങ്ങളെല്ലാവരും പുരമുകളിൽ കയറുന്നതെന്തിന്? നിങ്ങളുടെ മരിച്ചവർ വാളിനിരയായവരോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ല. നിങ്ങളുടെ അധിപന്മാർ എല്ലാവരും ഒന്നുപോലെ ഒളിച്ചോടിയിരിക്കുന്നു. വില്ല് കുലയ്ക്കാതെ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു. വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങളിൽ കണ്ടവരെല്ലാവരെയും അവർ തടവുകാരാക്കി. അതിനാൽ ഞാൻ പറഞ്ഞു, എന്നിൽ നിന്ന് കണ്ണെടുക്കുക, ഞാൻ കയ്പുനിറഞ്ഞ കണ്ണീരൊഴുക്കട്ടെ. എന്റെ ജനത്തിന്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട. പരാജയത്തിന്റെയും പലായനത്തിന്റെയും സംഭ്രാന്തിയുടെയും ദിനമാണിത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം. ദർശനത്തിന്റെ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു. സഹായത്തിനു വേണ്ടിയുള്ള നിലവിളി പർവ്വതത്തിൽ മുഴങ്ങുന്നു. ഏലാം ആവനാഴി അണിയുന്നു. രഥങ്ങളിൽ കുതിരകളെ പൂട്ടുന്നു. കീർ പരിച പുറത്തെടുക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു. കുതിരപ്പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു. അവൻ യൂദായുടെ ആവരണം എടുത്തുമാറ്റി. അന്ന് നീ കാനനമന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി. ദാവീദിന്റെ നഗരത്തിന്റെ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു.
താഴത്തെ കുളത്തിലെ ജലം നീ കെട്ടിനിർത്തി. നീ ജെറുസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ടയുറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു. പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി ഇരുമതിലുകൾക്കുമിടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു. എന്നാൽ ഇത് ചെയ്തവന്റെ നേരെ തിരിയുകയോ പണ്ട് തന്നെ അത് ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല. അന്ന് സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി. തല മുണ്ടനം ചെയ്യുന്നതിനും ചാക്കൊടുക്കുന്നതിനും അവിടെ നിടയാക്കി. എന്നാൽ അവിടെ ആഹ്ലാദ തിമിർപ്പ്. കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചിതീറ്റിയും വീഞ്ഞുകുടിയും. നമുക്ക് തിന്നുകുടിച്ചു മതിക്കാം, നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നതുവരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഷെബ്നായിക്ക് താക്കീത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ചെന്ന് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷെബ്നായോട് പറയുക, നിനക്ക് ഇവിടെ എന്തുകാര്യം? ഇവിടെ മലമുകളിൽ പാറ തുരന്ന് ശവകുടീരമുണ്ടാക്കാൻ നിനക്കെന്തവകാശം? കരുത്തനായ മനുഷ്യ, കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും. അവിടുന്ന് നിന്നിൽ പിടിമുറുക്കി ഒരു പന്തുപോലെ ചുരുട്ടി കറക്കിക്കറക്കി വിശാലമായ ദേശത്തേക്ക് ചുഴറ്റിയെറിയും. അവിടെ നീ മരിച്ചുവീഴും. യജമാനന്റെ ഭവനത്തിന് അപമാനമായി തീർന്നവനെ, നിന്റെ പ്രൗഢരഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും. നിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ താഴെയിറക്കും. അന്ന് എന്റെ ദാസനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിമിനെ ഞാൻ വിളിക്കും. നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും. നിന്റെ അധികാരം അവന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. ജെറുസലേം നിവാസികൾക്കും യൂദാഭവനത്തിനും അവൻ പിതാവായിരിക്കും. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഒരു കുറ്റിപോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും. അവൻ പിതൃഭവനത്തിന് മഹത്വത്തിന്റെ സിംഹാസനമായി ഭവിക്കും. അവന്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പ് മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന കുറ്റി പറിഞ്ഞുപോകും, അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും അറ്റുപോകും. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. ഏശയ്യ 23 അധ്യായം. ടൈറിനും സീദോനുമെതിരെ. ടൈറിനെക്കുറിച്ചുള്ള അരുളപ്പാട്. താർഷീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ. ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടൈർ ശൂന്യമായിരിക്കുന്നു. സൈപ്രസ് ദേശത്തുനിന്ന് അവർ ഇതറിഞ്ഞു. തീരദേശവാസികളെ, കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീദോൻ പ്രവർത്തകരെ, നിശബ്ദരായിരിക്കുവിൻ. ഷീഹോറിലെ ധാന്യങ്ങൾ, നൈൽതടത്തിലെ വിളവ് ആയിരുന്നു അവരുടെ വരുമാനം. നിങ്ങൾ അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു. സീദോനെ ലജ്ജിക്കുക, എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു. സമുദ്രദുർഗം പറയുന്നു, ഞാൻ പ്രസവവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല. ടൈറിനെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും. തീരദേശവാസികളെ, താർഷീഷിലേക്ക് കടന്നു വിലപിക്കുവിൻ. ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം? ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളങ്ങളുറപ്പിച്ച നഗരം? രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടൈറിന്റെ മേൽ, ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാർ ഉണ്ടായിരുന്ന ടൈറിന്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത്? ഭൂമിയിലെ സർവമഹത്വത്തിന്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ, ഭൂമിയിലെ മഹാന്മാരെ അവമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത്. താർഷീഷിന്റെ പുത്രി, നൈൽതടത്തിലെന്ന പോലെ നീ കൃഷിയിറക്കുക. തുറമുഖങ്ങൾ നശിച്ചുപോയി. അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു. കാനാനിലെ ശക്തിദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടെ നരുളി ചെയ്തു, മർദ്ദതയായ സീദോൻ കന്യകെ, നിന്റെ ആഹ്ലാദം അവസാനിച്ചു. എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക, അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല. കൽദായരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത. ഇത് അസീറിയ ആയിരുന്നില്ല. അവർ ടൈറിനെ വന്യമൃഗങ്ങൾക്കു വിട്ടുകൊടുത്തു. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. അവർ അവളെ നാശകൂമ്പാരമാക്കി. താർഷീഷിലെ കപ്പലുകളെ, വിലപിക്കുവിൻ. നിങ്ങളുടെ ശക്തിദുർഗം ശൂന്യമായിരിക്കുന്നു. ഒരു രാജാവിന്റെ ജീവിതകാലമായ 70 ടൈർ വിസ്മരിക്കപ്പെടും. ആ 70 പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നതുപോലെ ടൈറിന് സംഭവിക്കും. വിസ്മൃതമായ സ്വൈരിണി, വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക. മധുരസംഗീതം പൊഴിക്കുക, ഗാനങ്ങൾ ആലപിക്കുക. നിന്നെ അവർ ഓർക്കട്ടെ. 70 പൂർത്തിയാകുമ്പോൾ
കർത്താവ് ടൈറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. അവളുടെ വ്യാപാര ചരക്കുകളും സർവാദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും. അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മൂടിയുള്ള വസ്ത്രവുമായി ഭവിക്കും. ഏശയ്യ 24 ഭൂമിയുടെ മേൽവിധി. കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവുമാക്കി തീർക്കും. അവിടുന്ന് അതിന്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമർണനും അധമർണനും ഒന്നുപോലെ സംഭവിക്കും. ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിന്റേതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. വീഞ്ഞ് വിലപിക്കുകയും മുന്തിരി വാടുകയും ചെയ്യുന്നു. സന്തുഷ്ടചിത്തർ നെടുവീർപ്പെടുന്നു. തപ്പുകളുടെ നാദം നിലച്ചു. ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു. വീണാനാദം ഇല്ലാതായി. ഗാനാലാപത്തോടുകൂടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല. മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായിത്തീരുന്നു. കലാപത്തിന്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു. വീഞ്ഞില്ലാത്തതിനാൽ തെരുവുകളിൽ മുറവിളിയുയരുന്നു. സന്തോഷം അസ്തമിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു. നഗരത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്നു. കവാടങ്ങൾ തള്ളിത്തകർന്നിരിക്കുന്നു. ഒലിവ് തല്ലുന്നതുപോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാ പെറുക്കുന്നതുപോലെയുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക. അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു. പടിഞ്ഞാറ് നിന്ന് അവർ ആർത്തു വിളിച്ച് കർത്താവിന്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു. അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. തീരപ്രദേശത്തും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ. നീതിമാനായ ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ തളരുന്നു, ഞാൻ ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ദുരിതം. വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു, വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു. ഭൂവാസികളെ, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകരശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെപ്പോലെ ആടിയുലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. അന്ന് കർത്താവ് ആകാശസൈന്യത്തെ ആകാശത്തിലും ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും. അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും. അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും. ജെറുസലേമിലും അതിന്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിലും തന്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും.